ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റുമൈസ കിച്ചൺ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു അടിപൊളി കേക്കാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് മൈദ കൂടി എടുക്കുക ഒരു മുക്കാൽ കപ്പ് പാൽപ്പൊടി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മൂന്ന് ടേബിൾ സ്പൂൺ ഓയില് കാൽ കപ്പ് പാല് പിന്നെ വേണ്ടത് നാല് മുട്ടയാണ് ഞാനിവിടെ ഒരു ക്ലീനായ ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് തന്നെ ഒരു കപ്പ് പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇത് മിക്സായി വരുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൺസും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഇലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറേശ്ശേയായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ഒഴിക്കുമ്പോൾ ഒരിക്കലും ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത് കുറേശേ കുറേശേ ആയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കേക്കിന് വേണ്ടി നമ്മൾ ആദ്യം മൈദയും ബേക്കിംഗ് പൗഡറും ഒന്നും അരിച്ചു വെക്കുന്നൊന്നുമില്ല എല്ലാം ഡയറക്റ്റായിട്ട് തന്നെ ചേർക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇനി ഇതിലേക്ക് മൈതി ഇട്ടുകൊടുക്കാം മൈദ ഇടുന്നതിന് മുമ്പായിട്ട് മെഷീൻ ആദ്യം ലോ സ്പീഡിലാക്കി വെക്കുക എന്നിട്ട് കുറേശേ ആയിട്ട് മൈതി ഇടുക ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുക വീണ്ടും മൈദ ഇടുക പിന്നെ പാൽപ്പൊടി ഇടുക ഇതുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് ഞാൻ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഡ്രോപ്പ് യെല്ലോ കളറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം സോസ് പാൻ ഞാനിവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് വരെ നമുക്കിത് അടച്ചു വെക്കാം ഇത് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഞാനിത് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരമണിക്കൂർ വരെ നമുക്കിത് അടച്ചു വെക്കാം ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ ഇത് തിരിച്ചിട്ട് കൊടുത്തോണ്ടാണോ കേട്ടോ ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ബ്രൗൺ കളറായി വന്നത് നല്ല സോഫ്റ്റായ അടിപൊളി കേക്കാണ് ഇതിൽ നമ്മൾ പാൽപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക